ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോസാണ് കേട്ടോ ഈ കേക്കിൻ്റേത്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. എങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു തരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദയുടെ അളവിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. മാവ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു അര കിലോണത്തിൻ്റെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്കിതിലേക്ക് മൂന്ന് മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്കിതിലേക്ക് ഒരു അര കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലായാലും മതി, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സ് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല മാവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ഒരു വിസ്കോ അതും ഇല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുട്ടയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പോളം പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്തെടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചെടുക്കണം. മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളെ പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. 10 മിനിറ്റ് നേരെങ്കിലും ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് മുന്നേ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റ് കൂടി വെച്ചു കൊടുക്കാം. ശരിക്കൊന്ന് അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിഭാഗത്ത് ഞാൻ പഴയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ടൂട്ടി ഫ്രൂട്ട് കേക്കിൻ്റെ അടിയിലേക്ക് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ട് വിതറി കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള സമയം ഏകദേശം ഒരു 45 മിനിറ്റ് ആട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. ശരിക്കും നല്ല സ്പോഞ്ച് ആയിട്ട് നല്ല ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. ആർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ്.